ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അഫ്സീസ് കിച്ചൺ. അപ്പം ഞാനിന്ന് എത്തിയിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് ചിക്കൻ മക്രോണി. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ആ സമയത്തിലേക്ക് കുറച്ച് ഓയിലും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. അപ്പം ഇത് മക്രോണി ഒന്ന് പുഴുങ്ങി ഊറ്റി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് മക്രോണിയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ സമയം നമുക്ക് ചിക്കൻ ഒന്ന് കായം പുരട്ടിയെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് ബോൺലെസ് ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മസാല ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കുറച്ച് എസൻസും കൂടെ ഒഴിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഈ സമയം തന്നെ നമ്മുടെ മക്രോണി വെന്തിട്ടുണ്ട്. അപ്പം ഈ മക്രോണി ഒന്ന് ഊറ്റിയെടുത്ത് വെക്കണം. വെള്ളമൊക്കെ പൊക്കി ഒന്ന് ഊറ്റി വെക്കാം. ഇനി ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 4 പച്ചമുളകാണ്. ഞാൻ ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ സവാള എടുത്തിട്ടുണ്ട്. അപ്പം 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുന്ന സമയത്ത് കുറച്ച് നോക്കിയിട്ടിട്ടാൽ മതി. കാരണം ചിക്കനിൽ ഉപ്പുണ്ടായിരിക്കും, മക്രോണിയിലും ഉപ്പുണ്ടായിരിക്കും. അപ്പം വളരെ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കണം. ഉള്ളിയൊക്കെ ഒന്ന് താളി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് വലിയ ജീരകപ്പൊടിയാണ്. 1/2 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ചിക്കനെ ഞാനൊന്നിങ്ങനെ പിച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനിയാണ് നമ്മുടെ മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ മക്രോണി തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. ഓയിൽ ആക്കി കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാണ്ട് കൊടുക്കും മക്രോണി. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയമാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസ് ആണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയമൊക്കെ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. മറ്റ് കരിഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക, ഷെയർ ചെയ്യുക. താങ്ക് യു.